ഇനി നമ്മൾ ദില്ലിയിലേക്കാണ് പോകുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഫീസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിധി ഇന്ന് വരാനിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് ഈ തീരുമാനം വരാനിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന് ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. കർഷകരുടെ സമരപ്പന്തലിലാണ് പ്രശാന്ത്. തീർച്ചയായും അത് സംബന്ധിച്ച ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. ഫീസ് നിർണയ സമിതിയുടെ തീരുമാനം, അത് അംഗീകരിക്കാനുള്ള ബാധ്യത മാനേജ്മെന്റുകൾക്കുണ്ടെന്നാണ് സർക്കാർ പ്രധാനമായും വാദിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് വരാനിരിക്കെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. സുപ്രീം കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത് സംബന്ധിച്ചുള്ള വാദം സുപ്രീം കോടതിയിൽ തുടരുകയാണ്. മാത്രമല്ല കേരളത്തിലും ഇക്കാര്യത്തിൽ മാനേജ്മെന്റുകളും സർക്കാരും തമ്മിലുള്ള തർക്കവും തുടരുകയാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമാണ് ഇന്ന് എടുക്കുക എന്നതായിരിക്കും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെ നിർണായകമാവുക. ഇതിനകം തന്നെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൂടുതൽ ഫീസ് നൽകേണ്ടി വരുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും സുപ്രീം കോടതി വിധിയോടെ ഒരു വ്യക്തത വരാനാണ് സാധ്യത. എന്തായാലും 2016-17, 2017-18, 2018-19, 2019-20 തുടങ്ങിയ അധ്യയന വർഷങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഫീസ് എത്ര എന്ന കാര്യത്തിലുള്ള തർക്കമാണ് മാനേജ്മെന്റുകൾക്കും സർക്കാരുകൾക്കും ഇടയിൽ ഉടലെടുത്തത്. നേരത്തെ സർക്കാർ നിശ്ചയിച്ച ഫീസ് നിർണയ സമിതി ഒരു പ്രത്യേക ഫീസ് നിശ്ചയിച്ചിരുന്നു. 5 മുതൽ 6 ലക്ഷം രൂപ വരെ ആയിരിക്കും ഒരു വർഷം ഫീസ് എന്നതായിരുന്നു ഈ നിർണയ സമിതിയുടെ തീരുമാനം. എന്നാൽ ഇത് ചോദ്യം ചെയ്താണ് പിന്നീട് മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ എത്തിയത്. മാനേജ്മെന്റുകൾ പ്രധാനമായും വാദിച്ചത് എല്ലാ ചെലവുകളും കണക്കിലെടുത്തല്ല ഈ ഒരു ഫീസ് നിർണയ സമിതിയുടെ തീരുമാനം വന്നത് എന്നതാണ്. ഫീസ് നിർണയ സമിതി പ്രധാനമായും കോളേജിന്റെ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ ആശുപത്രികളുടെ വരുമാനവും കണക്കുകൂട്ടി എന്നാണ് മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ എല്ലാ വരുമാനവും കൂടി കണക്കുകൂട്ടി ഫീസ് നിർണ്ണയിക്കാൻ കഴിയില്ല. ഒരു കോളേജ് നടത്തിപ്പ് സംബന്ധിച്ചുള്ള ചെലവുകൾ കണക്കുകൂട്ടി വേണം ഫീസ് നിർണ്ണയിക്കാൻ എന്ന് മാനേജ്മെന്റുകൾ വാദിച്ചു. 11 മുതൽ 17 ലക്ഷം രൂപ വരെ ഫീസാക്കണം എന്നതായിരുന്നു ഈ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ വാദം. അതിനനുസരിച്ച് അവർ ഹൈക്കോടതിയിൽ ഈ വാദങ്ങൾ ഉന്നയിക്കുകയും ഹൈക്കോടതി എല്ലാ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വരവ് ചെലവ് കണക്കുകൾ പൂർണ്ണമായും നൽകണം എന്നുള്ളൊരു സർക്കാരിന്റെ നിലപാടും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഓഡിറ്റ് ചെയ്ത കണക്കുകൾ മാത്രം പോരാ എന്നതായിരുന്നു ഫീസ് നിർണയ സമിതിയുടെ നിലപാട്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ച ശേഷം ഹൈക്കോടതി മാനേജ്മെന്റുകളുടെ ഒരു നിലപാടിന് അനുകൂലമായ വിധിയാണ് പുറപ്പെടുവിച്ചത്. മാത്രമല്ല ഫീസ് നിർണയ സമിതിയോട് നേരത്തെയുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. എന്തായാലും സുപ്രീം കോടതിയിൽ സർക്കാർ ശക്തമായി വാദിച്ചത് ഫീസ് നിശ്ചയിക്കാനുള്ള അധികാരം ഫീസ് നിർണയ സമിതിക്കുണ്ട്, അത് ഫീസ് നിർണയ സമിതിക്ക് തന്നെ തിരിച്ചു നൽകണം എന്നതാണ് ഹൈക്കോടതി വിധി. അതുകൊണ്ട് റദ്ദാക്കണം എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും ഇന്ന് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന വിധി 11 മണിയോടുകൂടി നൽകുക.